250 രൂപ മുതൽ ആയിരക്കണക്കിന് രൂപയോളം വരുന്ന പെർഫ്യൂംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ഇതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ്, ഏതാണ് വർത്ത് ആയിട്ടുള്ളത്? സോ ഹിയർ ആർ സം ഓഫ് ദ ബെസ്റ്റ് പെർഫ്യൂംസ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തതും എൻ്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്ത് കണ്ടതായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പെർഫ്യൂംസ്, കൊള്ളാമെന്ന് തോന്നിയ കുറച്ച് പെർഫ്യൂംസ് ഈ പറയുന്ന പെർഫ്യൂംസിൻ്റെ എല്ലാത്തിനും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ആണെങ്കിൽ നമുക്ക് വീഡിയോ ഇട്ടെടുക്കാം. സോ ഫസ്റ്റ് തന്നെയാണ് നിലവിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഡിയോസ് വാച്ച്. ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്ന പെർഫ്യൂം, മോസ്റ്റ് എക്സ്പെൻസീവ് ലക്ഷറീസ് ആയിട്ടുള്ള പെർഫ്യൂം ഇത് തന്നെയാണ്. അപ്പം ഒരു CEO, ബോസി, മാൻലി ഫീലൊക്കെ വേണമെങ്കിൽ എനിക്ക് ഈ പെർഫ്യൂം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 68 hours ഇത് ലാസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ഒരു പെർഫ്യൂം നല്ല എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക, ചീപ്പായിട്ടുള്ള കോപ്പി ഐറ്റംസ് ഒക്കെ ഒരു ഹൈ റേഞ്ച് പ്രൈസിൽ കൊടുത്തിട്ട് ഒറിജിനൽ ആണെന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ സൂക്ഷിച്ച് മേടിക്കുക, ഓതറൈസ്ഡ് ആയിട്ടുള്ളവരെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ നിക്കറ് കയറുന്നൊരവസ്ഥ വരും. 15,000 രൂപയാണ് ഇതിൻ്റെ ഒരു 100 ml. ഇതിൻ്റെ ചെറിയ ബോട്ടിലുണ്ട്, 8,000 രൂപ, അറൌണ്ട് 8,000 രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു ചെറിയ 50 ml ബോട്ടിൽ. ആദ്യം തന്നെ ഇത്രയും പ്രൈസ് ആയിട്ടുള്ള പെർഫ്യൂം പറഞ്ഞതെന്ന് ചുമ്മാ ചോദിക്കുക പറഞ്ഞതേയുള്ളൂ. സോ ഇനി പറയാൻ പോകുന്ന പെർഫ്യൂംസിൻ്റെ പ്രൈസ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഇതിനകത്ത് കാണും, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം കാണും. അതുകൊണ്ട് വീഡിയോ പകുതിക്ക് വെച്ച് പോകരുത്. സോ രണ്ടാമത്തെ പെർഫ്യൂം കാൽവിൻ ക്ലൈൻ വാണ്. ഈ ലക്ഷ്യത്തിൽ ബ്രാൻഡുകൾ എടുത്ത് നോക്കുമ്പോൾ അവരുടേതായ ഒരു വാല്യൂ തരുന്ന ചില ബ്രാൻഡുകളുണ്ട്. അതിലൊരെണ്ണമാണ് കാൽവിൻ ക്ലൈൻ. അതിൻ്റെ അതേ സെയിം വാല്യൂ അവർ ഈ ഒരു പെർഫ്യൂമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഓൾമോസ്റ്റ് ഒരു 6 to 8 hours എങ്കിലും ലാസ്റ്റ് ചെയ്യും. ചിലർക്ക് ഈ മണം കേൾക്കുമ്പോൾ ഭയങ്കര തലവേദനയൊക്കെ വന്നതായിട്ട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ ഒക്കേഷൻ ബേസ്ഡ് ആണ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസിന് ഉപയോഗിക്കരുത്. ഒക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. ആൻഡ് പ്രൈസ് റേഞ്ച് പറയുന്നത് 5 to 6K ഇതിൻ്റെ പ്രൈസ് റേഞ്ച് അടുപ്പിച്ച് വരുന്നത്. സോ കാൽവിൻ ക്ലൈനിന് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മൂന്നാമതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്, ഓൾ ടൈം ഫേവറേറ്റ് ആയ ഒരു ബ്രാൻഡാണ് ടോമി ഹിൽഫിഗർ. ഞാൻ ഫസ്റ്റ് ലക്ഷറി പെർഫ്യൂം യൂസ് ചെയ്യുന്ന ഈ ഒരു ബ്രാൻഡാണ്. എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ റൂംമേറ്റ്, ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്, എൻ്റെ റൂംമേറ്റും ആയിട്ട് ഉള്ള പുള്ളിക്കാരനാണ് ഈ പെർഫ്യൂം വാങ്ങിച്ചത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ സ്മെൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനും യൂസ് ചെയ്യാൻ തുടങ്ങി. സോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറൌണ്ട് 5K. 6 to 8 hours ഉറപ്പായും ലാസ്റ്റ് ചെയ്യും. അടിപൊളി സാധനമാണ്. മീൻസ് വീണ്ടും മേടിക്കാൻ പറ്റുന്ന ഞാൻ ഈ ഒരു സാധനം മേടിക്കും. കാരണം അത്രയ്ക്കും വേർത്തായിട്ട്, ഈ പ്രൈസിന് വേർത്തായിട്ടുള്ള സാധനം, നല്ലൊരു ബോസി ഫീൽ വരുന്നൊരു പെർഫ്യൂമാണ്. എന്നുവെച്ചാൽ പക്ക ലക്ഷറി പെർഫ്യൂം എന്ന് എടുത്ത് കാണിക്കുക, ആ രീതിയിലുള്ള പെർഫ്യൂമാണ്. നാലാമത്തെ പെർഫ്യൂമാണ് കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞൊരു പെർഫ്യൂമാണ് ടോണി ലംബോർഗിനി ക്ലാസിക്കോ. ഈ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം അല്ല, എന്നാലും ഭയങ്കര വീക്കും അല്ല. ഒരു നമുക്ക് ആവശ്യമുള്ള റേഞ്ചിൽ നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. ഇച്ചിരി പ്രൈസ് കുറഞ്ഞാണ്, അറൌണ്ട് 3K, 3.5K ആണ് എൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഞാൻ വല്ലപ്പോഴും എന്തെങ്കിലും ഒക്കേഷനൊക്കെ പോകുമ്പോൾ വല്ലപ്പോഴും ചൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ്. കാരണം ഇത്രയും പ്രൈസ് ആയിട്ടുള്ള സാധനം നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യലും എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഒക്കേഷൻസ് മാത്രമേ ഞാൻ യൂസ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞാൽ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം അല്ല, നല്ലതാണെന്ന് വെച്ചാൽ കൊള്ളാം, നല്ല സാധനം തന്നെയാണ്, പറഞ്ഞ പണി നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. അതുപോലെ തന്നെ അതേ സെയിം റേഞ്ചിൽ അതേ സെയിം സാധനം, കുറച്ചുകൂടെ വീക്ക് ആയിട്ടുള്ള സാധനം, അത്രയും ബോൾഡ് ആയിട്ട് വരത്തില്ല, അത്രയും വീക്ക് ആയിട്ടും പോകത്തില്ല, എന്നാലൊരു മിഡ് റേഞ്ച് നിൽക്കുന്ന ഒരു സാധനമാണ് ഡേവിഡ് ബെക്കം റെസ്പെക്ട്. ഓൾമോസ്റ്റ് 5 to 6 hours ഇത് ലാസ്റ്റ് ചെയ്യും. ഭയങ്കര ബോൾഡ് അല്ല, ഞാൻ പറഞ്ഞോളൂ, ഒരു വീക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു ഡെയിലി യൂസ്, ഓഫീസ് യൂസ്, ഇപ്പം കോളേജിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡെയിലി എപ്പോഴും പുറത്തൊക്കെ പോകുന്നവരാക്കാണെങ്കിൽ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ അറൗണ്ട് 2.5 to 3K ആണ് വരുന്നത്. ഇനി അങ്ങോട്ട് കുറച്ച് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ്. സോ 7th സ്കിൻ ബൈ ടൈറ്റൻ. നിങ്ങൾ കുറച്ച് ഫ്രഷ്, ക്ലാസി, മാൻലി ആയിട്ട്, മാസ്കുലിൻ ആയിട്ടുള്ള പെർഫ്യൂം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പെർഫ്യൂം ചൂസ് ചെയ്യാം. ഒരു ഭയങ്കര ബോസി മാൻലി ആയിട്ടുള്ള പെർഫ്യൂമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പെർഫ്യൂം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രൈസ് ആയിട്ടുള്ള സാധനം നോക്കുന്നില്ല, അറൗണ്ട് 2K ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പെർഫ്യൂം ചൂസ് ചെയ്യാം. അറൗണ്ട് ഒരു 5 to 6 hours ഒക്കെ ആണ് ഈ ഒരു പെർഫ്യൂം ലാസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിന് പറ്റിയൊരു പെർഫ്യൂമാണ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഡേറ്റ് ആണെങ്കിലും, ഒരു മീറ്റിംഗ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗെറ്റ് ടുഗെദർ, അങ്ങനത്തെ ഒക്കേഷൻ, വെഡിംഗ് ഒക്കെ ആണെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ പെർഫ്യൂമാണ്. ഇനി കുറച്ചുകൂടെ ബജറ്റ് ഫ്രണ്ട്ലി അറൗണ്ട് 500 range വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയാണ് ഫസ്റ്റ് വൺ ഫോഗ് എക്സ്ട്രീമോ. ഈ എക്സ്ട്രീമോ എന്ന് പറയുന്ന പെർഫ്യൂമ് നമ്മൾ വിചാരിക്കും ബജറ്റ് ഫ്രണ്ട്ലി അല്ലേ, അതുകൊണ്ട് ഒരുപാടൊന്നും ലാസ്റ്റ് ചെയ്തത് അത്ര അത്യാവശ്യം നല്ല മണം ആയിരിക്കില്ല എന്നാണ് എനിക്ക് ആദ്യമേ ഫീൽ ചെയ്തത്. ബട്ട് ഞാൻ ഇത് മേടിച്ചു അത്യാവശ്യം കൊള്ളാം. ഒരു 4 to 5 hours ഒക്കെ ലാസ്റ്റ് ചെയ്യും. ഒരു ഫ്രൂട്ടി, ഫ്രഷ് ഫ്രൂട്ടി സ്മെല്ലാണ് ഇതിനുള്ളത്. ഡെയിലി യൂസിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഒക്കേഷൻസ് ആണെങ്കിൽ അതിനും യൂസ് ചെയ്യാം, നിങ്ങൾക്ക് വെഡിങ് ഒക്കെ ആണെങ്കിൽ അതിനും യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. നല്ല ആൾക്കാർ എടുത്ത തീരുമാണം, ഒരു നല്ല ഫ്രൂട്ടി സിട്രസ് രീതിയിലുള്ള സ്മെല്ലാണ്. സോ ഈ ഒരു പെർഫ്യൂമിന് ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യാൻ അറൌണ്ട് 500 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇനി അടുത്തത് പാർക്ക് അവന്യൂ യുഫോറിയ. പാർക്ക് അവന്യൂ യുഫോറിയ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഫോഗിൻ്റെ സെയിം സാധനം തന്നെയാണ്. അതേ സെയിം സ്മെല്ലും നല്ല പറഞ്ഞ ഒരു ഫ്രഷ് ഫ്രൂട്ടി സ്മെല്ലാണ് വരുന്നത്. ഒരു അറൌണ്ട് 300 rupees ആണ് വരുന്നത്. അതേ സെയിം സാധനം കുറച്ചുകൂടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ പാർക്ക് അവന്യൂ യുഫോറിയ ചൂസ് ചെയ്യാം. അറൌണ്ട് ഒരു 4 to 5 hours എങ്കിലും ലാസ്റ്റ്. ഇനി 10th പെർഫ്യൂമാണ് NKGN. NKGN എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഏതാണ്, ഭയങ്കര നമ്മൾ പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ആദ്യമേ ഫീൽ ചെയ്യുന്നത്. പക്ഷേ പതുക്കെ പതുക്കെ പിന്നീട് ഫീഡ് ആവും. ഈ ഒരു പെർഫ്യൂം ഒരു 4 to 5 hours ലാസ്റ്റ് ചെയ്യും. ഒരു സിട്രസ് വുഡി ആയിട്ടുള്ള സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂമിന് വരുന്നത്. ഇൻ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. സോ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 500 rupees ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് അടുപ്പിച്ച് വരുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എൻഗേജ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ള ഫസ്റ്റ്
ഫസ്റ്റ് ഇംപ്രഷൻ നല്ല ഭയങ്കരമായിരിക്കും, പക്ഷെ പിന്നീട് ഒരു ചെറുതായിട്ടൊന്ന് ഫേഡായി തുടങ്ങി സാധനം. 11-ാമത്തെ പെർഫ്യൂമാണ് എൻഗേജിന്റെ ആംബർ ഹ്യൂസ്. നിങ്ങൾക്ക് എൻഗേജിന്റെ തന്നെ സ്ട്രോങ്ങർ ആയിട്ടുള്ള പെർഫ്യൂം, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള പെർഫ്യൂമാണ് നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം ചൂസ് ചെയ്യാം. നിങ്ങൾ ഒക്കേഷൻ മാത്രം ഈ ഒരു സാധനം യൂസ് ചെയ്യുക, കാരണം സ്ട്രോങ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. ഒരു 4-5 hours ലാസ്റ്റ് കഴിഞ്ഞാൽ ഈ വെഡിങ് ഒക്കേഷൻസ് അല്ലെങ്കിൽ മീറ്റിംഗ് സ്പെഷ്യലി ഡേറ്റിംഗ് ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്, എനിക്ക് പെർഫ്യൂം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അറൌണ്ട് 500 rupees ആണ് ഈ പ്രൈസിന് വരുന്നത്. ഇനി 12-ാമത്തെ പെർഫ്യൂമാണ് ബിയർഡോ ഡാർക്ക് സൈഡ്. ഈ ഒരു പെർഫ്യൂമിനെ പറ്റി ഞാൻ മുമ്പ് ഒരു പെർഫ്യൂം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട വീഡിയോ ആണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്, ഭയങ്കര സ്ട്രോങ് എന്ന് പറയാതെ നമ്മുടെ ഒരു മാൻലി ആയിട്ട് മാസ്കുലിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് ബിയർഡോടെ തന്നെ. ഇത് ഇച്ചിരി ബജറ്റ് ഫ്രണ്ട്ലി ആണ്, അറൌണ്ട് 300-400 rupees ആണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കമൻറ്റ് ഇട്ടായിരുന്നു ഇത് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്തില്ല, കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സാധനമാണ്, ആ സ്മെൽ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ്. പിന്നെ നിങ്ങളുടെ ഈ പെർഫ്യൂം എത്രത്തോളം നിങ്ങളെ ലാസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിന് ഒരു ഒരു കാരണം കൂടെ ഉണ്ട്. ആ കാരണം എന്താ ലാസ്റ്റ് പറയാം. സോ ഈ ഒരു പെർഫ്യൂം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. സോ പറഞ്ഞതേ ഉള്ളൂ. അടുത്താണ് യാർഡ് ജെന്റിൽമാൻ്റെ ഡ്യൂക്ക്. ഈ ഇതിൻ്റെ ഒരു പോക്കറ്റ് വേർഷൻ ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന. അത്യാവശ്യം ഡെയിലി യൂസിന് പറ്റിയൊരു പെർഫ്യൂമാണ്, കൊള്ളാം, നല്ല സാധനം തന്നെയാണ്. ഡെയിലി യൂസിന് പറ്റിയ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സാധനമാണെന്നാണ് എനിക്ക്. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ചൂസ് ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 4-5 hours ലാസ്റ്റ് ചെയ്യും. ഒരുപാടൊന്നും ലാസ്റ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല. ആദ്യം ഇച്ചിരി സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും, ഇത് മറ്റേ എൻഗേജ് ആണെങ്കിൽ ആദ്യം ഇച്ചിരി സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും, പിന്നെ പതുക്കെ ഫീഡ് ആവും. ഒരു 4-5 hours, 3-5 hours ഒക്കെ ലാസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞാലും കുറച്ച് കാരണങ്ങളുണ്ട് നിങ്ങൾ പെർഫ്യൂം എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നു എന്ന കാരണങ്ങൾ ഞാൻ ലാസ്റ്റ് പറയാം. ഇനി പറയാൻ പോണ 3 പെർഫ്യൂംസ് ഞാൻ പേഴ്സണലി ഡെയിലി ബേസിസ് യൂസ് ചെയ്യുന്ന 3 പെർഫ്യൂംസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെയാണ് ബെലവിറ്റ സ്കൈയും ഫ്രഷും. ഈ സ്കൈയും ഫ്രഷും പേഴ്സണലി ഞാൻ ഒരു ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂംസ് ആണ്. ഇപ്പം സ്കൈ എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് ഫ്രഷ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഫ്രഷ് എന്ന് പറയുമ്പം ശരി, അതിൻ്റെയും കാട്ടി ഇച്ചിരി സ്ട്രോങ്ങർ ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ ഒരു 3-5 hours ഒക്കെ ലാസ്റ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും റീ അപ്ലൈ ചെയ്യേണ്ടി വരും, കാരണം ഒരുപാട് നേരം ഒന്നും ലാസ്റ്റ് ചെയ്യത്തില്ല. ഒരു സാമ്പിൾ പാക്കാണ് ഞാൻ മേടിച്ചേക്കുന്നത്, ഇതിൻ്റെ ഫുൾ ബോട്ടിലും അവൈലബിൾ ആണ്. നിലാസം ഫയലാണ് വൈറ്റ് ഊത് എന്ന് പറയുന്ന പെർഫ്യൂം. ബെലവീറ്റഡ് ആണ് വൈറ്റ് ഊത് എന്ന് പറയുന്ന പെർഫ്യൂം. സോ ഈ ഒരു പെർഫ്യൂം ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. എന്നുവെച്ചാൽ ഒരുപാട് നേരം ഒന്നും ലാസ്റ്റ് ചെയ്തില്ല, ഫസ്റ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും, ആൻഡ് ചിലപ്പോൾ കോംപ്ലിമെൻറ്റ്സ് കിട്ടാനുള്ള വഴിയുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കേഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പം ഡെയിലി യൂസിനാണെങ്കിലും ഒക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂം ഉണ്ട്. ഈ പറയുന്ന 3 പെർഫ്യൂംസ് ഒരു പെർഫ്യൂം സെറ്റ് പോലെയാണ് ഞാൻ മേടിച്ചത്. ഇതിൻ്റെ മൊത്തത്തിൽ 4 പെർഫ്യൂംസ് ആണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഹണി എന്ന് പറയുന്ന ഒരു അഡീഷണൽ പെർഫ്യൂം കൂടെ ഉണ്ട്. അത് പേര് പോലെ തന്നെ ഹണി, ഒരു തേനിൻ്റെ ഒരു മണമാണ് ഈ ഒരു പെർഫ്യൂം. സോ ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് മാത്രമാണ്, ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയ പെർഫ്യൂംസ് ആണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്, അത് കയറി പെർച്ചേസ് ചെയ്യാം. ആൻഡ് പിന്നൊരു കാര്യം ലാസ്റ്റ് ഞാൻ പറയാമെന്ന് വെച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കൂടി അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫ്യൂം എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഓയിലി സ്കിന്നാർക്കാണെങ്കിൽ നിങ്ങളുടെ പെർഫ്യൂംസ് കുറച്ചുകൂടെ മണം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും വെൻ കമ്പയർഡ് ടു ഡ്രൈ സ്കിൻ. സോ ഇന്നത്തെ വീഡിയോ എടുത്തിട്ട് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നിങ്ങളുടെ പെർഫ്യൂംസ് കുറച്ചുകൂടെ എങ്ങനെയെങ്കിലും ലാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ടുവയ്ക്കുക, മനസ്സിലാവും. സോ ഇന്ന് വീഡിയോ എടുത്തിട്ടുള്ള അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ.